പുളിയലക്കര വീട്ടിലെ അല്ല വീട് എവിടെയാണെന്ന് ഇവിടെ തൊട്ടടുത്തല്ലേ ഇവിടുന്ന് രണ്ടാമത്തെ വളവ് തിരിഞ്ഞ മൂന്നാമത്തെ വീട് എന്താ സംഗതി സംഗതി രഹസ്യമാണ് ആ നിക്കുന്നത് അവിടുത്തെ പെൺകുട്ടിയുടെ ഭർത്താവ് കുട്ടനേരത്തൊന്നും പറയണ്ട അതിനാ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അവിടെ ഇപ്പൊ വിവാഹം അതിന് നടന്നോണ്ടിരിക്ക ഞാനിപ്പോ അവിടെ നിന്നല്ലേ വരണേ ചെറുക്കൻ വീട്ടുകാർ പോയിട്ടില്ല ഇത് ചതിയാണ് കൊടും ചതി ഇന്നലെ കാലത്ത് മതിലകം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവരുടെ വിവാഹം രഹസ്യമായി കഴിഞ്ഞതാണ് പക്ഷെ വിവാഹം കഴിഞ്ഞ ഉടനെ പെണ്ണ് മുങ്ങിക്കളഞ്ഞു അത് തെമ്മാടിത്തരമല്ലേ അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ അതങ്ങനെ വിടാൻ പറ്റും തെമ്മാടിത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാ മതിയോ ഇവിടെ എന്താ ചോദിക്കാൻ പറയണം ആളില്ലേ എന്താ എന്താ കാര്യം എന്താ കാര്യം ഈ നാട്ടിന് എന്നെ ചീത്തപ്പേരായി കുട്ടനാരെ അമ്പടി കള്ളി എന്താ കുട്ടനാരെ ഇതങ്ങനെ വിട്ടാ പറ്റില്ല കുട്ടനാരെ വാ നമുക്ക് ചോദിക്കാം അങ്ങനെ വിട്ടാ പറ്റില്ല എന്താ പേര് അർജുനൻ അർജുനെങ്കിൽ അർജുനൻ ഭീമെങ്കിൽ ഭീമൻ ഞങ്ങളുണ്ട് കൂടെ വാ നടക്കേ അങ്ങനെ വിട്ടാ പറ്റില്ല ഡയലോഗിലെ നാട്ടുകാരെ മുഴുവൻ ഞാൻ കയ്യിലെടുത്തില്ലേ ബാക്കി അവന്മാരെ നോക്കിക്കോ നീ ധൈര്യമായിട്ട് വാ പേടിക്കാതെ ഇത് ഞാൻ സംസ്ഥാനം പറ്റില്ല അവതരിപ്പിക്കും കൊള്ളാം വീട്ടിലെ ഞാൻ എന്താ കാര്യം അത് കണ്ടിട്ടില്ല എന്താ അല്ല വിവാഹം ഉറപ്പിച്ചോ എന്നറിയാനാ ആ ഉറപ്പിച്ചു എന്നാൽ നീ ഉറപ്പിച്ചിട്ട് കാര്യമില്ല പെണ്ണിനൊരു കല്യാണം കഴിഞ്ഞതാ നിങ്ങൾ എന്താ ഈ പറയുന്നത് നഗ്നമായ സത്യം ദാ ഇതാ ചെക്കൻ നമസ്കാരം ഇനി ഇത് കൂടാതെ വേറെ വല്ലവരെയും കൂടെ കെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പോവുക ഞങ്ങള് ബാ ബാ എല്ലാരും ബാ വണ്ടി തെറ്റു എന്താ മടങ്ങിയത് ഇളമക്കര വീട്ടുകാരെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയത് പോങ്ങന്മാരാണെന്നോ നാട്ടിൽ വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല ഇങ്ങോട്ട് എഴുന്നള്ളിയത് ധർമ്മക്കെട്ട് കെട്ടേണ്ട ഗതിയാണെന്നും എന്റെ ഏട്ടന് വന്നിട്ടില്ല നിങ്ങൾ എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പെണ്ണിനെ വിളിച്ച് ചോദിക്ക് അവള് പറഞ്ഞുതരും കാര്യം പറയേ ഇടൊരു രണ്ടാം കെട്ട് കാര്യം ഞങ്ങളുടെ രമേശിന് വേണ്ടെന്ന് എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് എത്തേണ്ട കാര്യമൊന്നുമില്ല നാട്ടിൽ മുഴുവൻ പാട്ടാ വരുന്നുണ്ട് നാട്ടുകാര് മറുപടി അവരോട് പറഞ്ഞാ മതി എടോ വാരിരേ മുമ്പൊരിക്കൽ കുറെ കാരണവുമാരി മുറ്റത്ത് വന്ന് നിങ്ങളോട് ചോദിച്ചിരുന്നു ഓർമ്മയുണ്ടോ പെണ്ണ് കെട്ടാത്ത ഗോവിന്ദ വാര്യർക്ക് ഈ പെണ്ണുമായിട്ട് എന്താ ബന്ധമെന്ന് അന്ന് നിങ്ങൾ കുറെ കള്ളക്കഥ പറഞ്ഞ് അവരെ മടക്കി അയച്ചു ഇന്നിപ്പോ കാലം മാറി വാരിരേ തോന്നിവാസം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത് മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ മനസ്സിലാക്കി തരാം കാലം മുടച്ച ഒരു മിണ്ടാപ്പൂച്ച ആതിരിപ്പില്ലേ വിളിച്ചിറക്കെ അവള് പറയും വേണ്ട ഞാൻ തന്നെ പറയാം എടോ വാരിരേ ഈ നിൽക്കുന്ന ചെക്കൻ തന്റെ പെണ്ണിനെ കല്യാണം കഴിച്ചതാ എന്നിട്ടിപ്പം വീട്ടുകാരെ പോലും പറ്റിച്ച അവള് രണ്ടാം കല്യാണത്തിന് ഒരുങ്ങിയിരിക്കുന്നു വേറെ അനാവശ്യം പറയരുത് ഇവിടത്തെ പെണ്ണോ എപ്പോഴാ എവിടെ വെച്ചാൽ കെട്ടിയത് പിന്നെ അഭ്യാസം ഒന്നും കാണിക്കുന്ന പോയി പെണ്ണിൽ വിളിച്ചോ വിളി 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 ഇതാണ് ഭാഗ്യം എന്ന് പറയുന്നത് തക്ക സമയത്ത് ഞാൻ വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ ഇത് വല്ലതും പുറത്തറിയായിരുന്നു ഏതായാലും ആനിയന്റെ സമയം കൊള്ളാം ഒറ്റയ്ക്ക് വീടിന് പുറത്തു പോയി ഉറങ്ങാത്ത ഇവളെ പറ്റിയാണോ നിങ്ങൾ പറഞ്ഞത് നാ ഉറങ്ങിപ്പോയോ പറയണ പറയാൻ അതെ ചെറുതായിട്ടൊന്ന് ആള് മാറിപ്പോയി അർജുന വെറുതെ എന്നോട് ചാടി കടിക്കണ്ട ഞാൻ അപ്പഴേ പറഞ്ഞ വേണ്ട വേണ്ട ഓന്തിനെപ്പോലെ നിറം മാറുന്നോ കഴുതേ നീ അല്ലേ പറഞ്ഞ അവള് കുഴപ്പക്കാരിയല്ല പടക്കാരിയാണ് രാജാവായി വാരാന്നൊക്കെ അത് ഞാൻ രണ്ടാമത് പറഞ്ഞല്ലേ ആദ്യം ഞാൻ എന്താ പറഞ്ഞത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണം നമ്മൾ കാരണം മുടങ്ങി
അവിടെ പോയി വീട് തിരക്കാനില്ല. കല്യാണം കഴിഞ്ഞ കഥയൊക്കെ നിന്നോട് പറയാൻ ആരാ പറഞ്ഞത്? അത് ഞാൻ നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ സപ്പോർട്ട് കിട്ടിയില്ലേ? ഇനി മഷി ഇട്ട് നോക്കിയാ കിട്ടുമോ അവളെ? ഇപ്പൊ മിണ്ടാതിരുന്ന സംഗതി കൊഴി. ഞാൻ എല്ലാം പോലീസിനോട് തുറന്ന് പറയാൻ പോവാ. അർജുന വേണ്ട, ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി. ഒന്നും ആലോചിക്കാനില്ല, കൈവിടാ. അർജുന സാറിനൊരു ടെലിഗ്രാം ഉണ്ട്. എനിക്കോ? ആ ഇവിടെ ഒന്ന് ഒപ്പിട്ടേക്കും. Mother serious, reach immediately. Mama, എന്ത് പറ്റി അമ്മയ്ക്ക്? ഞാൻ പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് എന്താ അസുഖം? പറയൂ അമ്മാവ, എന്റെ അമ്മയ്ക്ക് എന്താ അസുഖം? അമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ല. അവര് തെങ്ങും തടി പോലെ വീട്ടിൽ നിപ്പുണ്ട്. പിന്നെ മദർ സീരിയസ് എന്ന് പറഞ്ഞ് ടെലിഗ്രാം അടിച്ചോ? മദർ സീരിയസോ? മാറ്റർ സീരിയസ്. നിനക്ക് ഇംഗ്ലീഷ് പറഞ്ഞൂടെ? എന്താണ് സീരിയസ് മാറ്റർ എന്ന് നീ ചോദിച്ചോ? എന്താണ് സീരിയസ് മാറ്റർ ചോദിച്ചിരിക്കുന്നത്? അമ്പാടി ബലരാമൻ നായരുടെ വിവാഹം ഉറപ്പിച്ചു. വരുന്ന 15-ാം തീയതി 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ പെണ്ണിന്റെ വീട്ടിൽ വെച്ച് താലികെട്ട്. എന്നാൽ ഇനി എല്ലാം എനിക്ക് വിട്ടതാ. അമ്മാവനെ അമ്മാവിയെ മണിയറയിലേക്ക് കടത്തി വിട്ടല്ലാതെ ഈ അമ്പാടിയിൽ അർജുന നായർക്ക് വിശ്രമമില്ല. അട്ടെ, പെണ്ണെവിടുന്ന? ഓ അത് പറഞ്ഞില്ലല്ലോ, നാട് മുഴുവൻ പെണ്ണു നോക്കി നടന്ന്, ഒടുവിൽ കൺമുമ്പിൽ തന്നെ കിട്ടി. പ്രസിദ്ധമായ പുത്തോലത്ത് തറവാട്ടിലെ ഏക പെൺതരി, സുന്ദരി സുശീല സുസ്മിത. ജിങ്കിൾ 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 ജയ്. എന്താ പോലെ ഒരു ഒളിച്ചെളി? ഏയ് ഒന്നുമില്ല, ഒരു അണ്ണൻ തലവേലി ചാടിപ്പോയി. അത് ഇവിടെ പോയി നിങ്ങനെ നോക്കരുത്. ഞാൻ മനസ്സിലായി, മൂന്നാല് അണ്ണന്മാർ കുറച്ചു ദിവസം ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. പാണ്ഡി തമിഴന്മാര് കൈ കിട്ടിയാ തലയും കൊണ്ടേ പോകുന്നു പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. ആടെ തല? നിന്റെ അർജുന്റെയും തല. നിങ്ങൾ കുറെ കാശ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് പോയി. കാശ് കൊടുക്കാനുള്ള അർജുനല്ലേ, അതിന് എന്റെ തല എന്തിനാ എടുക്കുന്നത്? ആ അതിനി വരുമ്പോ ചോദിക്കാം. ചന്ദ്ര, അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ അർജുനൻ വീട്ടിൽ പോയി. എനിക്കാണെങ്കിൽ പലിശക്കാരന്മാരെ പേടിച്ചതിനകത്തോട് കേറാനും വയ്യ. കുളിച്ചിട്ട് 3 ദിവസമായി. സത്യം, ഞാൻ നിന്റെ മുറി കയറിയെന്ന് കുളിക്കാം. ആമാരെങ്ങാനും വന്നാ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയരുത്. പറയോ? പറയില്ല, ഞാൻ ഇവിടെ ഉണ്ട്. നീ കയറി കുളിക്കേ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ബാലഗോപാലിന് ഒരു ടെലിഗ്രാം ഉണ്ട്. മദർ അർജന്റ് റീച്ച് ഇമ്മീഡിയറ്റ്ലി. ചന്ദ്ര, അർജുനന്റെ അമ്മ മരിച്ചു എന്ന് എല്ലാ അത്യാവശ്യം കൂടെ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. എന്റെ കാശല്ല ഉണ്ട. ഈശ്വര, ഞാൻ ഇനി എന്ത് ചെയ്യും? എന്തൊക്കെയായാലും ഈ കല്യാണം നടക്കാൻ പാടില്ല. എന്തൊക്കെയായാലും ശരി, ഈ കല്യാണമേ നടക്കൂ. അമ്മാവൻ ഒരു കാര്യം മനസ്സിലാക്കണം. അമ്മാവന്റെ കല്യാണം നടന്നു കാണാൻ ആരെക്കാളും കൊതിച്ചവനാണ് ഞാൻ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാത്ത ക്ഷേത്രങ്ങളില്ല, നേരാത്ത നേർച്ചകളില്ല. എന്ന് വെച്ച് വന്നു കയറുന്ന പെണ്ണ് ഈ അമ്പാടി വീടിന്റെ നിലയ്ക്കും മെലക്കും ചേർന്നാവണ്ടേ? അവളുടെ നിലയ്ക്ക് മെലക്ക് എന്താണ് ഒരു കുറവ്? തറവാട്ട് മഹിമയില്ലേ, സ്വത്തില്ലേ, സൗന്ദര്യമില്ലേ, തൊലിവെളുപ്പില്ലടാ. തൊലിവെളുപ്പ്? കള്ള ലക്ഷണം മുഖം കണ്ടാൽ അറിഞ്ഞൂടെ അവളൊരു തന്നിഷ്ടക്കാരിയാണെന്ന്. അമ്മാവനെ അവള് ചക്രശ്വാസം വലിപ്പി. അമ്മാവാ, നമുക്ക് വേണ്ടത് മുഖലക്ഷണമുള്ള നിഷ്കളങ്കിയായ ഒരു നാടൻ പെണ്ണിനെയല്ലേ? നമുക്കല്ല, എനിക്ക്. ഇത് അസൂയാണ് ചേച്ചിയമ്മേ. കണ്ണി കണ്ട കുരങ്ങി പെണ്ണിനെയൊക്കെ സുന്ദരിയാണെന്ന് പറഞ്ഞ് എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കിയവനായി അവൻ. എന്നിട്ടിപ്പോ വർക്കത്തുള്ള ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയപ്പോ എവന് സഹിക്കാൻ മേല? നിനക്ക് എന്ത് പറ്റിയടാ അർജുന? എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ അവൻ ഇഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിക്കാനുള്ളതിന് നീ ഈ പറയുന്ന ഒരു കുറവും ആ കുട്ടിക്കില്ല. ഈ കാര്യത്തിൽ ബലരാമന്റെ പക്ഷത്താ ഞാനും. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് അവനെ കൂടെ സഹിച്ചോളും. നിനക്കെന്തത്ര ദണ്ണമുണ്ട്? എന്റെ അമ്മാവനാണ് എനിക്കെല്ലാം. കുട്ടിക്കാലം മുതൽ ഒരു കുഞ്ഞനുജനെ പോലെ ഈ വിരൽ തുമ്പിൽ പിടിച്ച് പാടത്തും പറമ്പിലും എന്നെ കൊണ്ടു നടന്ന് തുമ്പികളെ പിടിച്ചു തരികയും കണ്ണിൽ കണ്ട കണ്ണിമാങ്ങ എറിഞ്ഞ് മോഷ്ടിച്ചു തരികയും ചെയ്ത എന്റെ അമ്മാവന്റെ മുഖത്ത് ഇന്ന് കാണുന്ന സന്തോഷം എന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അത് കാണാനാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ദണ്ണമുണ്ടമ്മേ, ദണ്ണമുണ്ട്. ഈ ദണ്ണത്തിൽ വീണുപോകരുത്. ഇത് മുതലക്കണ്ണീരാണ്, നാടകം, വെറും ഡ്രാമ. ഏതായാലും ഒന്നെനിക്ക് മനസ്സിലായി, ഇത്രയും കാലം ഇവനോട് കാണിച്ച സ്നേഹം മുഴുവൻ ബഡായിയാണ്. കള്ളൻ? അതെ, ഞാൻ കള്ളനാണ്. എന്നാൽ കേട്ടോളൂ, ഇത്രയും നേരം അമ്മാവന്റെ മുഖത്ത് നോക്കി അതെങ്ങനെ പറയും എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്പീശ സാറിനുണ്ടായ അനുഭവം എന്റെ അമ്മാവനുണ്ടാവരുത്. ഏത്? XML നമ്പീശ സാറോ? അല്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്പീശ സാർ. ഓഹോ, അമ്മാവനെ പോലൊരു ശുദ്ധാത്മാവ്.
ഒരു സുന്ദരി പെണ്ണിനെ മാത്രമേ കെട്ടൂ എന്ന് വാശി പിടിച്ച് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഇതുപോലെ വേസ്റ്റ് ആക്കി. ഒടുവിൽ 42-ാം വയസ്സിൽ 19-കാരി സുന്ദരിയെ വിവാഹം കഴിച്ചു. ഭാഗ്യവാൻ എന്ന് പറയാൻ വരട്ടെ. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. സന്തോഷകരമായ കുടുംബജീവിതം, ഊട്ടി കൊടൈക്കനാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹണിമൂൺ. പക്ഷേ ആ സന്തോഷത്തിന് ആയുസ്സുണ്ടായില്ല അമ്മാവ. അമ്മാവൻ അറിയണോ, ഹണിമൂൺ കഴിഞ്ഞു വന്നതിന്റെ പിറ്റേ ദിവസം അവൾ അടുക്കളക്കാരനോടൊപ്പം ഒളിച്ചോടി. അമ്മാവ ഒളിച്ചോടി. മനുഷ്യര് കാണിക്കുന്ന പണിയാണോ അയാൾ ചെയ്തത്? ഒളിച്ചോടിയതല്ലേ, അല്ല ഹണിമൂൺ പോയത്. പരമനാറി ഹെവന്റെ ഒക്കെ കൂടെ പെണ്ണിനെ അയച്ചോടണം തല്ലാൻ. അതിരിക്കട്ടെ, ആ നമ്പീശന്റെ കഥ നീ എന്റെ അടുത്ത് എന്തിനാണ് പറഞ്ഞത്? ആ അനുഭവം എന്റെ അമ്മാവൻ ഉണ്ടാവരുത്. അർജുന ഓന്തൻ രാമൻ എന്ന നാട്ടുകാർ അമ്മാവനെ വിളിക്കരുത്. ചെകിട് പൊട്ടിച്ചോളാം ഞാൻ. അമ്പാടി ബലരാമനെ കുറിച്ച് എന്താണെന്ന് നീ വിചാരിച്ചേ? എന്നാ കേട്ടോ, ബലരാമൻ പെണ്ണ് കിട്ടുന്നെങ്കിൽ അത് പുത്തോളത്തും തന്നെ ആയിരിക്കും, അതിന് മാറ്റമില്ല. അമ്മേ ഒരു മാറ്റം.